സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നും കഴിഞ്ഞ 3 ദിവസങ്ങളിലും റോമ സാമ്രാജ്യം ഒരു പശ്ചാത്തല നാദം പോലെ നമ്മുടെ ധ്യാന വഴികളിലുണ്ട്. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റാന്റിൻ, റോമിനെ ആത്മീയമായി ഉടച്ചു വാർത്ത വിശുദ്ധ ലയോ പാപ്പ, ഇന്നിത ടൂറിലെ വിശുദ്ധ മാർട്ടിൻ. അദ്ദേഹം റോമൻ സൈന്യത്തിൽ ഫ്രഞ്ച് പ്രവിശ്യയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, പിന്നീട് മെത്രാനായി മാറി. അതിലേക്ക് വരും മുൻപ് ഇന്നലെ നാം കണ്ട മഹാനായ വിശുദ്ധ ലയോ പാപ്പായുടെ ജീവിതത്തിൽ നിന്ന് ഒരു ഏട് അവതരിപ്പിക്കട്ടെ. ചുറ്റുമുള്ള ബാർബേറിയൻ ഗോത്രങ്ങളുടെ പടകയറ്റത്തിൽ തകർന്ന് റോമാ സാമ്രാജ്യം മുട്ടിലിഴയുന്ന സമയമാണ്. ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ സൈനിക ശക്തിയാൽ അടക്കി ഭരിച്ച റോമ ഇന്നിത ഒരു യാചകയെ പോലെയായി. അപ്പോഴാണ് ദൈവത്തിന്റെ ചമ്മട്ടി, സ്കോർജ് ഓഫ് ഗോഡ് എന്ന് വിളിക്കപ്പെടുന്ന ഹൂണനായ അറ്റില്ല എന്ന യുദ്ധപ്രഭു റോമിനെ വളയാൻ വന്നത്. ലയോ പാപ്പ നഗരകവാടത്തിൽ ചെന്ന് അറ്റില്ലായെ കാണുന്ന ഭാഗം സംഭവബഹുലമാണ്. അറ്റില്ലായുടെ അഹങ്കാരത്തെ നോവിക്കാതെ തന്നെ അവനോട് ദൈവിക നീതിയെക്കുറിച്ച് പാപ്പ സംസാരിക്കുന്നു. ഇന്നലെ ജ്ഞാനം ആറ് ചെയ്യുന്നത് പോലെ ജ്ഞാനം മൃദുവാണ്, പക്ഷേ അത് ദൈവനിരാശത്തിന് കുട ചൂടില്ല. ജ്ഞാനം 1:6-8 തങ്ങളുടെ പ്രതാപകാലത്ത് റോമൻ അധിനിവേശ സൈന്യം സെനാത്തൂസ് പോപ്പുലുസ് ക്വേ റൊമാനൂസ് എന്നെഴുതിയ ഒരു ബാനർ പ്രദർശിപ്പിക്കുമായിരുന്നു. റോമൻ അധികാരസഭയ്ക്കും ജനത്തിനും വേണ്ടി തങ്ങൾ പടയോട്ടം നടത്തുന്നു എന്ന് കുറിക്കാൻ. ഇന്നിത ലയോ പാപ്പ അറ്റില്ലായുടെ കാരുണ്യം തേടിക്കൊണ്ട് പറയുകയാണ്, റോമൻ സെനറ്റിൻ്റെയും ജനത്തിൻ്റെയും പേരിൽ നിന്നോട് ഞാൻ യാചിക്കുന്നുവെന്ന്. ഒരിക്കൽ സർവപ്രതാപിയായിരുന്ന ഈ സാമ്രാജ്യം ഇന്നിത നിന്റെ കാൽച്ചുവട്ടിലാണ്. നിന്റെ വിനാശക ശക്തി ഞങ്ങൾ കണ്ട് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിന്റെ കാരുണ്യം കാണുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തട്ടെ. അറ്റില്ല പിന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയി എന്ന ചരിത്രം, പിന്നീട് ഒരിക്കലും അറ്റില്ല വന്നതുമില്ല. ഇന്ന് ടൂറിലെ വിശുദ്ധ മാർട്ടിൻ ലയോ പാപ്പായ്ക്കും ഏകദേശം 100 മുൻപ് ജീവിച്ച റോമൻ പൗരനായിരുന്നു. കോൺസ്റ്റാന്റിൻ മതസ്വാതന്ത്ര്യം നൽകിയ കാലം മുതൽ, ഏകദേശം തൻ്റെ 10 മുതൽ, മാർട്ടിൻ ക്രിസ്തീയ ആരാധനയോട് വളരെ ആഭിമുഖ്യം പുലർത്തിപ്പോന്നിരുന്നു, വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ. തൻ്റെ പിതാവിൻ്റെ ചുവട് പിടിച്ച് ഉടുക്കം അവൻ റോമൻ സൈന്യത്തിൽ ചേരുകയാണ്. അവിടെ ഒരു ദിവസം മാർട്ടിന് ഒരു ദർശനമുണ്ടാകുന്നു. താൻ സൈനികരോടൊപ്പം അശ്വാരൂഢനായി നിൽക്കുമ്പോൾ വസ്ത്രമില്ലാത്ത ഒരു യാചകനെ കാണുന്നു. ഉടൻ തന്നെ അവൻ തൻ്റെ അംഗവസ്ത്രം പകുത്ത് ആ യാചകനെ ഉടുപ്പിക്കുന്നു. പിന്നീട് ക്രിസ്തുനാഥൻ തന്നെ തൻ്റെ മാലാഖമാരോട് പറയുന്നതായി അവന് തോന്നി. നോക്കൂ, മാർട്ടിൻ ഒരു ജ്ഞാനസ്നാനാർത്ഥി മാത്രമായിരുന്നു, എന്നിട്ടും അവൻ എന്നെ വസ്ത്രം ധരിപ്പിച്ചു എന്ന്. ഒരു പടയൊരുക്കത്തിൻ്റെ സമയത്ത് അവൻ ചക്രവർത്തിയോട് പറയുകയാണ്, ഇത്ര നാൾ ഞാൻ നിന്നെ സേവിച്ചു, ഇനി ഞാൻ ദൈവത്തെ സേവിക്കട്ടെ. ഞാൻ ക്രിസ്തുവിൻ്റെ പടയാളിയാണ്, എനിക്ക് യുദ്ധം ഇണങ്ങില്ല. ഭീരുത്വമാണ് അത് എന്നവർ പരിഹസിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇത് ഭീരുത്വമല്ല, വിശ്വാസമാണ് എന്ന് തെളിയിക്കാൻ നാളെ യുദ്ധക്കളത്തിൽ നിരായുധനായി ഞാൻ ഏറ്റവും മുൻപിൽ നിൽക്കാൻ തയ്യാറാണ് എന്ന്. അവനങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ യുദ്ധം അരങ്ങേറിയില്ല. ശത്രു സൈന്യം പിന്തിരിഞ്ഞോടിയിരുന്നു. തൻ്റെ അംഗവസ്ത്രം പകുത്തുകൊടുക്കുമ്പോഴും തൻ്റെ ക്രിസ്തീയ വ്യതിരിക്തത മുറുകെ പിടിക്കുമ്പോഴും മാർട്ടിൻ്റെ ഭാവങ്ങളെ സുൽപീച്ചിയസ് സെവറസ്, എയിൽറിക് മുതലായ ജീവചരിത്രകാരന്മാർ വിവരിക്കുന്നുണ്ട്. എങ്ങനെ അവൻ ദിഫോർമസ്, ലോകത്തിനു മുൻപിൽ സൗന്ദര്യമില്ലാത്തവനായെന്നും സാമൂഹിക ബഹുമതികളെ വിലമതിച്ചില്ല എന്നും. ലോകത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന ഈ വൈരൂപ്യം, അസ്വീകാര്യത, അത് ദൈവിക സൗന്ദര്യമായി മാറുന്നു. ദൈവവുമായുള്ള സജീവ സൗഹൃദത്തിലും നമ്മെ എത്തിക്കുന്നു. ഇന്ന് നാം വചനത്തിൽ അത് ശ്രദ്ധിക്കുകയാണ്. ഇന്ന് ജ്ഞാനം 7:27 നമ്മോട് പറയുന്നു, ജ്ഞാനം തന്നെ പാലിക്കുന്നവനെ ദൈവമിത്രവും പ്രവാചകനുമാക്കുന്നുവെന്ന്. മോശയും ഇങ്ങനെയായിരുന്നു, ദൈവത്തിൻ്റെ മിത്രവും പ്രവാചകനും. പുറപ്പാട് 33:7 അവൻ ദൈവത്തോട് മുഖാമുഖം സംസാരിച്ച് അവൻ്റെ മുഖം മിന്നൽ പോലെ ശോഭിക്കാൻ തുടങ്ങി. ഇന്ന് സുവിശേഷം ലൂക്ക 17:20-25 പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ മിന്നലൊളി പോലെ വരുമെന്ന്. അവൻ്റെ ഉത്ഥാനം കണ്ടവരാകട്ടെ അവനെപ്പോലെ തന്നെ അടിമുടി മിന്നൽ ശോഭയിൽ വിളങ്ങും. ലൂക്ക 24:4. വിശുദ്ധ മാർട്ടിനെ പോലെ നമ്മുടെ വസ്ത്രങ്ങൾ ദൈവത്തിന് നൽകിയാൽ ദൈവം മഹത്വത്തിൻ്റെ വസ്ത്രം നമ്മെ അണിയിക്കുകയാണ്. ദൈവമുഖം കണ്ട മോശ ആലപിക്കുന്ന ഒരു ഗീതമുണ്ട്, നിയമാവർത്തനം 32:1.
ദൈവനാമത്തിൻ്റെ സഹസ്രഭാവങ്ങളെ തൊട്ടുണർത്തുന്ന ഒരു ഗീതം. അതുപോലെ തന്നെയാണ് ഇന്ന് ജ്ഞാനം 7:22-8:1 ദൈവിക ജ്ഞാനത്തിൻ്റെ ബഹുമുഖ ഭാവങ്ങളെ വിവരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 21 അപദാനങ്ങളും 5 ഉപമകളും. ജ്ഞാനത്തിൻ്റെ അവാജ്യമായ സൗന്ദര്യവും ഫലദായകത്വവും അത് വെളിവാക്കുകയാണ്. ഇന്ന് ജ്ഞാനം 8:1 പറയുന്നു, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു, എല്ലാം ക്രമപ്പെടുത്തുന്നുവെന്ന്. മർദ്ദത്തിൽ അടച്ചുവെച്ച വായുവിൻ്റെ ഗതിയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണത്രേ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ സമയം പുറത്തേക്ക് തള്ളുകയും ഉൾവലിയുകയും ചെയ്യുന്ന വായുമർദ്ദം, ടെൻഷനാലിറ്റി. ഇന്ന് സുവിശേഷത്തിൽ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പരക്കം പാഞ്ഞിട്ടും എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന വചനത്തെയും ദൈവരാജ്യത്തെയും ക്രിസ്തുവിനെയും കാണാൻ പറ്റാതെ പോകുന്നവരെ നാഥൻ വിവരിക്കുന്നുണ്ട്. ദൈവരാജ്യം അത അവിടെ ഇവിടെ, ക്രിസ്തു അത ഇവിടെ അവിടെ എന്നൊക്കെ കേട്ട് അവർ പരക്കം പായുകയാണ്. മർക്കോസ് 13:21, മത്തായി 24:23. ദൈവരാജ്യം ഇതാ ഇവിടെ വന്നു കഴിഞ്ഞു, അതേസമയം അത് പൂർണ്ണമായി നിറവേറിയിട്ടുമില്ല എന്നത് വിശ്വാസത്തിൻ്റെ ഒരു മർദ്ദമാണ്, ടെൻഷനാലിറ്റി. പ്രത്യാശയുടെ ആന്തോളനവുമാണത്. പക്ഷേ ഈ മർദ്ദവും ആന്തോളനവും ഈ മനുഷ്യരെ വലയ്ക്കുകയാണ്. സ്നേഹത്തിന് ആക്കം കൂട്ടുന്നതിന് പകരം അത് അവരിൽ ഭീതി വർദ്ധിപ്പിക്കുന്നു. ദൈവത്തിൽ കേന്ദ്രീകരിക്കാത്തതിനാൽ അവർ ഉലച്ചിലുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കുകയാണ്. ജ്ഞാനം 8:1 പറയും പോലെ ദൈവിക ജ്ഞാനം യുഗാന്ത്യോന്മുഖമായ ഈ സമ്മർദ്ദം, എസ്കറ്റലോജിക്കൽ ടെൻഷൻ ഉൾക്കൊള്ളുന്നുണ്ട്. ദൈവരാജ്യം ഇതാ നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞു എന്നത് നാഥൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കാതലാണ് ലൂക്കാ സുവിശേഷത്തിൽ. എന്നാൽ ഇന്ന് ഫരിസേയർ വീണ്ടും ആ കുരുക്കു ചോദ്യവുമായി വന്നിരിക്കുകയാണ്. ദൈവരാജ്യം എപ്പോഴാണ് വരിക എന്ന് അവർ നാഥനോട് ചോദിക്കുന്നു. നാഥൻ പറയുന്നു, നിങ്ങളുടെ സൂക്ഷ്മ വിശകലനങ്ങൾക്ക് വിധേയമായി കൊണ്ടല്ല ദൈവരാജ്യം വരുന്നത്, അത് വന്നു കഴിഞ്ഞു. നിങ്ങൾ അതിനെക്കുറിച്ച് ഇനിയും ബോധവാന്മാരായിട്ടില്ല എന്നത് കഷ്ടം തന്നെ. സൂക്ഷ്മ വിശകലനത്തെ സൂചിപ്പിക്കുന്ന പരാറ്റെരയോ എന്ന വാക്കിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ദൈവരാജ്യത്തിൻ്റെ അദമ്യമായ ശക്തിയെ നമ്മുടെ കണക്കൂട്ടലുകളിൽ പെടുത്താനാകില്ല എന്ന സത്യം പഠിപ്പിക്കുന്നു. രണ്ടാമത്, നാഥനെ വാക്കിൽ കൊടുക്കാൻ സൂക്ഷ്മമായി ശ്രദ്ധിച്ചിരുന്ന പരാറ്റെരയോ. ലൂക്ക 6:17-14:1 ഫരിസേയരോടാണ് നാഥൻ ഇതൊക്കെ പറയുന്നത് എന്നതുകൊണ്ടും. ഇന്ന് സങ്കീർത്തനം 119 നാം കാണുന്നുണ്ട് ദൈവത്തിൽ എങ്ങനെ കേന്ദ്രീകരിക്കണമെന്ന്. സങ്കീർത്തനം 1 ഒരു നീട്ടിപ്പരത്തിയ ധ്യാനമാണ് സങ്കീർത്തനം 119 എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞിട്ടും ദൈവത്തെ കാണാത്തതിന് കാരണം ദൈവം നമ്മുടെ കേന്ദ്രത്തിലുണ്ട് എന്ന് തിരിച്ചറിയാത്തതാണ്. ആ സത്യം അംഗീകരിക്കാൻ മടിക്കുന്നതുമാണ്. സങ്കീർത്തനം 119 ഇങ്ങനെ നിയമത്തിൻ്റെ ആനന്ദം വിവരിക്കുമ്പോൾ അത് അർത്ഥമില്ലാത്ത നിയമാനുഷ്ഠാനത്തെയല്ല സൂചിപ്പിക്കുന്നത്, ഉടമ്പടിയുടെ നിയമപാലനത്തെയാണ്. കവനന്റൽ നോമിസം അതുവരും അനുഷ്ഠാനമല്ല, പകരം വിശ്വസ്തതയാണ്. കാരണം ഉടമ്പടിയുടെ ഹൃദയഭാഗത്ത് അചഞ്ചലമായ വിശ്വാസത്തോടെ ദൈവം ഇരിപ്പുണ്ട്. അതിനാൽ തന്നെ ഉടമ്പടി പാലിക്കുന്ന നാം ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയോട് തുലനം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ വിശ്വസ്തത പ്രദർശിപ്പിച്ചേ മതിയാകൂ.